ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നെറ്റ് ഇൻകം അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ അപ്രോച്ച് നോക്കാം അതായത് ട്രഡീഷണൽ അപ്രോച്ച് ഇത് റെലവൻസ് അപ്രോച്ച് ആയിട്ട് അറിയപ്പെടുന്നു നമുക്കറിയാം ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനെ നമുക്ക് റെലവൻസ് തിയറി എന്നും ഇറലവൻസ് തിയറി എന്നും പറയാറുണ്ട് എൻഒ ഐ അപ്രോച്ച് ഒരു ഇറലവൻസ് തിയറി ആയിരുന്നു എൻ ഐ അപ്രോച്ച് നെറ്റ് ഇൻകം അപ്രോച്ച് ഒരു റെലവൻസ് തിയറി ആയിരുന്നു അല്ലേ അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് ഒരു റെലവൻസ് അപ്രോച്ചാണ് അപ്പോൾ നമുക്കതിൻ്റെ പ്രപ്പോസിഷൻ എന്താണ് ട്രഡീഷണൽ അപ്രോച്ച് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്താ നെറ്റ് ഇൻകം അപ്രോച്ച് ആൻഡ് എൻ ഐ അപ്രോച്ച് ടേക്ക് ഡയമെട്രിക്കലി എക്സ്ട്രീം ഓപ്പോസിറ്റ് പൊസിഷൻ നമ്മൾ പഠിച്ചിരിക്കുന്ന നെറ്റ് ഇൻകം അപ്രോച്ചും ഒപ്പം തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറീസും അല്ലേ രണ്ട് അപ്രോച്ചുകളും ഡയമെട്രിക്കലി എക്സ്ട്രീം ഓപ്പോസിറ്റ് പൊസിഷൻസിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും പറയുന്നത് രണ്ട് തരത്തിലാണ് അല്ലേ ഒന്ന് പറയുന്നത് നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡെപ്റ്റ് കണ്ടൻറ്റ് അത് ഉപയോഗിക്കുമ്പോൾ അതിന് റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗിനൊക്കെ വേണമെങ്കിൽ ഡെപ്റ്റ് കണ്ടന്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഉപയോഗിക്കുന്നതുകൊണ്ട് പേയ്മെൻറ്റ് വാല്യുവേഷനിലോ ഒന്നും മാറ്റം വരുന്നില്ല അത് ഇറലവൻ്റ് ആണെന്നാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം പറയുന്നത് അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് തോ ബോധ തീരീസ് ആർ പ്രൊപോണ്ടഡ് ബൈ ഡേവിഡ് ഡുറൻഡ് ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആണെങ്കിലും എൻ ഐ അപ്രോച്ച് ആണെങ്കിലും രണ്ട് തിയറിയും പ്രൊപ്പോണ്ട് ചെയ്തത് അല്ലെങ്കിൽ അതിന് പറഞ്ഞത് ഡേവിഡ് ഡുറൻ്റ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് അല്ലേ എങ്കിൽ പോലും രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുക ഇപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് ഈഫ് ആൻ ഇൻറ്റർമീഡിയറ്റ് അപ്രോച്ച് ബിക്കോസ് ഇറ്റ് ടേക്സ് ഹാഫ് വേ ബിറ്റ്വീൻ എൻ ഐ അപ്രോച്ച് ആൻഡ് എൻ ഒ അപ്രോച്ച് അപ്പോൾ ഈ രണ്ട് തിയറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാലൊരു ഇതിൻ്റെ രണ്ടിൻ്റെ മദ്യ നിൽക്കുന്ന ഇൻറ്റർമീഡിയറ്റ് അപ്രോച്ചാന്ന് പറയാം അല്ലേ അല്ലെങ്കിൽ ഇറ്റ് ഇറ്റ് ടേയ്ക്സ് ഹാഫ് വേ ബിറ്റ്വീൻ എൻ ഐ അപ്രോച്ച് ആൻഡ് എൻ ഒ അപ്രോച്ച് രണ്ടിൻ്റെ ഒരു മിഡിൽ വേ ഏറ്റവും സെൻട്രറിൽ വരുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ഇത് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ ട്രഡീഷണൽ തിയറി വാസ് പ്രപ്പോണ്ടഡ് ബൈ ഈ ട്രഡീഷണൽ തിയറി അത് പറഞ്ഞത് എഫ്ര ആയിരുന്നു ഇറ്റ് വാസ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിലാണ് സോളമൻ എസ്ര ഈ ഒരു തിയറിക്ക് രൂപം കൊടുത്തത് അപ്പോൾ നമുക്ക് നോക്കാൻ തിയറി പ്രസൻസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് ദി ഫേം ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻ ത്രീ സ്റ്റേജസ് അപ്പോൾ നമുക്ക് ഫേമിൻ്റെ വാല്യൂവും ഒപ്പം തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മൂന്ന് സ്റ്റേജുകളായിട്ടാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ സോളമൻ എസ്ര പറഞ്ഞു വയ്ക്കുന്നത് നമുക്ക് നോക്കാം ആദ്യത്തേത് ഇൻക്രീസ്ഡ് വാല്യൂവേഷൻ സ്റ്റേജ് ആണ് ഇപ്പോൾ ഇൻക്രീസ്ഡ് വാലുവേഷൻ സ്റ്റേജ് കോൺസ്റ്റൻറ്റ് വാലുവേഷൻ സ്റ്റേജ് ഡിക്രീസ്ഡ് വാലുവേഷൻ സ്റ്റേജ് അങ്ങനെ മൂന്ന് സ്റ്റേജുകളാണ് ഇതിലുള്ളത് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്റ്റേജിൽ ഡ്യൂറിങ് ദി ഫസ്റ്റ് ഫേസ് ഒന്നാമത്തെ ഘട്ടത്തിൽ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് റെഡ്യൂസസ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ദി ഫേം ഇൻക്രീസസ് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ഡെപ്റ്റ് കണ്ടൻറ്റ് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യും അതായത് കുറഞ്ഞ നിരക്കുള്ള നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതുവഴി നമുക്ക് പേയ്മെൻ്റ് വാല്യുവിന് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും പേയ്മെൻ്റ് വാല്യൂ കൂടുകയും ചെയ്യും അത് ഒന്നാമത്തെ സ്റ്റേജിലെ കാര്യമാണ് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജിലേക്കും മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് മാറ്റം വരും അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൽ ഇൻക്രീസ്ഡ് ഡെപ്റ്റ് കണ്ടന്റ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ വിൽ ഇൻക്രീസ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ഇക്വറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദെയർ ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി റൈസസ് അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ സ്റ്റേജിലും പറയുന്നുണ്ട് ഡെപ്റ്റ് കണ്ടൻറ്റ് കൂട്ടുന്ന വഴി നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിപ്പിറ്റൽ കുറയ്ക്കാൻ സാധിക്കുമെങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ റിസ്ക് അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫിനാൻഷ്യൽ റിസ്ക് കൂടും അതങ്ങനെയാണ് ഡെപ്റ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഫിനാൻഷ്യൽ റിസ്ക് ഡെപ്റ്റിന്മേലുള്ള ഇൻട്രസ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പായിട്ടും കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളാണ് അത് ആ ഒരു ഫേമിന് ആ കമ്പനിക്ക് നഷ്ടമുണ്ടായാൽ പോലും നമ്മൾ കൊടുത്തു തീർക്കാൻ വേണ്ടി ഉണ്ട് അപ്പോൾ ഒബ്ലിക്കേറ്ററി ആയിട്ടുള്ള അത്രത്തിലുള്ള ചാർജുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് നഷ്ടസാധ്യത കൂട്ടും നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് കൂട്ടും നമ്മൾ ഡെപ്റ്റ് കണ്ടൻറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ യൂസ് ചെയ്തില്ല എങ്കിലും ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവില്ല നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആൻഡ് ദയർ ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി റൈസസ് അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ റിട്ടേൺ പ്രതീക്ഷിക്കും എങ്കിൽ മാത്രമേ അവർ അത്രത്തിലുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് അത് ഇൻക്രീസ് ചെയ്യുന്നു ഇനി ട്രഡീഷണൽ തിയറി പറയുന്നതനുസരിച്ച് ദ ഡിസഡ്വാൻറ്റേജ് അസോസിയേറ്റഡ് വിത്ത് ദ റേസ് ഇൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ലെസ് ദാൻ ദി അഡ്വാൻറ്റേജ് അസോസിയേറ്റഡ് വിത്ത് ദി യൂസ് ഓഫ് ലെസ് എക്സ്പെൻസീവ് ഡെപ്റ്റ് അതായത് നമുക്ക് റേസ് ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുക എന്നുള്ള ആ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഡെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന അഡ്വാൻറ്റേജിനേക്കാളും കുറവാണെന്നുള്ളതാണ് അപ്പോൾ ഉണ്ട് ഡിസഡ്വാൻറ്റേജുമുണ്ട് ഉണ്ട് ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നു ഡിസ്ഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് എക്സ്പെൻസീവ് കുറഞ്ഞ ചിലവുകളുടെ ഡെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ ഏതാണ് മുന്നിട്ട് നിൽക്കുന്നതാണ് അഡ്വാൻറ്റേജ് ആണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത് ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ് ആസ് പെർ ദി ട്രഡീഷണൽ തിയറി അല്ലേ ഇൻ ഇനി വേഡ്സ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഡെസൻ റൈസ് ഫാസ്റ്റ് ഇനഫ് ടു നള്ളിഫൈ ദ അഡ്വാൻറ്റേജസ് ഓഫ് ലോ കോസ്റ്റ് ഡെപ്റ്റ് അതായത് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഡെപ്റ്റ് കിട്ടുന്നു എന്നുള്ള അഡ്വാൻറ്റേജിനെ കവച്ച് വയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന രീതിയിൽ അതിനെ നള്ളിഫൈ ചെയ്ത് ഇല്ലാതാക്കുന്ന രീതിയിൽ അത്രമാത്രം കോസ്റ്റ് ഓഫ് ഓഫിക്കറ്റി കൂടുന്നില്ല കോസ്റ്റ് ഓഫ് ഓഫിക്കറ്റി ഡസ് നോട്ട് റേസ് ഫാസ്റ്റ് ഇനഫ് അത്രമാത്രം വേഗത്തിൽ കോസ്റ്റ് ഓഫ് ഓഫിക്കറ്റി കൂടുന്നില്ല എന്നതാണ് ആസ്വ റിസൾട്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബിഗിൻസ് ടു ഓൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുന്നു അല്ലേ അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റേജിൽ വരുന്നത് അപ്പോൾ ഇത് ഈ സ്പേസ് റിസംബിൾസ് വിത്ത് എൻ ഐ അപ്രോച്ച് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ അത് നെറ്റ് ഇൻകം അപ്രോച്ചിനെ അതാണ് അത് സൂചിപ്പിക്കുന്നത് നെറ്റ് ഇൻകം അപ്രോച്ചിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കുറഞ്ഞ ചെലവിലുള്ള ഡെപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കോസ്റ്റ് അത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അത് അഫക്റ്റ് ചെയ്യും അപ്പോൾ തന്നെ അത് അതായത് കമ്പനിയുടെ വാല്യൂ കൂടുന്നതിനും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നതിനും അല്ലേ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഭാഗം കോൺസ്റ്റൻറ്റ് വാലുവേഷൻ സ്റ്റേജ് അപ്പോൾ ഇറ്റ് ഈസ് സീൻ ദാറ്റ് അതായത് ഫിനാൻഷ്യൽ ലിവറേജ് മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദി ഫേം അപ്പോൾ ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ലിവറേജ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അല്ലേ ഹൗ ഓർ ആഫ്റ്റർ സെർട്ടൺ ലെവൽ ഓഫ് ലിവറേജ് ഈ ഫ്രീച്ചിഡ് പക്ഷെ നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ ഡെപ്റ്റ് കണ്ടൻറ് ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു സെർട്ടൺ സ്റ്റേജ് കഴിയുമ്പോൾ നിശ്ചിത സ്റ്റേജ് കഴിയുമ്പോൾ അഡീഷണൽ ഡോസസ് ഓഫ് ഡെപ്റ്റ് വിൽ നോട്ട് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദി ഫേം നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പേയ്മെൻറ് വാല്യൂ കൂടില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും ഇൻസ്റ്റേഡ് വാല്യൂ ഓഫ് ദി ഫേം റിമൈൻസ് അൺ എഫക്റ്റഡ് അതായത് വാല്യൂയിൽ ഒരു മാറ്റം വരാത്ത ഒരു അവസ്ഥയിലേക്ക് വരും നമ്മൾ അഡീഷണൽ ആയിട്ട് ഡെപ്റ്റ് എത്ര ഇൻവെസ്റ്റ് ചെയ്താലും ഡെപ്റ്റിൻ്റെ ഈ ഫേമിൻ്റെ വാല്യൂ അത് വീണ്ടും കൂടാത്ത ഒരു അവസ്ഥയിലേക്ക് അതായത് ഒരു സ്റ്റാഗ്നേഷൻ സ്റ്റേജിലേക്ക് അത് വരും ദ റീസൺ ഈഫ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഡെപ്റ്റ് ഫിനാൻസിങ് വിൽ എക്സാക്ട് ഇൻ ബൈ ദ ഇൻക്രീസ് ദ കോസ് ഓഫ് ഇക്വിറ്റി ഓർ ഫിനാൻഷ്യൽ റിസ്ക് ബോൺ ബൈ ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂ ടു ഡെപ്റ്റ് ഫിനാൻസിങ് അതായത് ഇവിടെ നമുക്ക് കുറഞ്ഞ ചിലവിലുള്ള ഡെപ്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നുള്ള ഡിസ്ഡ്വാൻറ്റേജും അത് രണ്ടും തുല്യമാകുന്ന ഒരു സ്റ്റേജാണിത് അപ്പോൾ അതുകൊണ്ടാണ് പേയ്മെൻറ്റ് വാലുവേഷനില് മാറ്റൊന്നും വരാത് ആഫ് ആ റിസൾട്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ദി ഫേം റിമെയിൻ കോൺസ്റ്റന്റ് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും പേയ്മെൻ്റ് വാല്യൂ എല്ലാം അത് കോൺസ്റ്റൻ ആയിട്ട് നിലനിൽക്കും അല്ലേ ഇത് ഇമ്പ്ലോയസ് ദാറ്റ് ദ ഫേം ഷുഡ് സ്റ്റോപ്പ് ഇൻഫ്യൂസിങ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ ഓഫ് സ്ട്രക്ചർ അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ വെച്ച് കമ്പനി മനസ്സിലാക്കണം ഇനി കൂടുതൽ ഡെപ്റ്റ് കണ്ടൻറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് ആഡ് ചെയ്തതുകൊണ്ട് പേയ്മെൻ്റ് വാല്യൂയിലോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലോ കുറയുന്നതിനോ അത് കാരണമാകില്ല അതുകൊണ്ട് ഡെപ്റ്റ് ഇനി കൂടുതലായിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് മാനേജ്മെൻ്റ് തീരുമാനം എടുക്കേണ്ട ഒരു സ്റ്റേജാണ് ഈ ഒരു കോൺസ്റ്റൻറ്റ് വാല്യുവേഷൻ സ്റ്റേജ് അഥവാ രണ്ടാമത്തെ സ്റ്റേജ് അല്ലേ അതായത് അഡീഷണൽ ആയിട്ട് നമ്മൾ ഡെപ്റ്റ് കൂട്ടിയതുകൊണ്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റിൽ നിന്നും അത് കുറയ്ക്കാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ദ ഫേം റീച്ച് ഓഫ് ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻ ദിസ് പേസ് അപ്പോൾ ഇവിടെയാണ് ഫേം ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഇതിൽ കൂടുതൽ ഡെപ്റ്റ് കൂട്ടുകയോ ഇതിൽ കുറച്ച് ഡെപ്റ്റ് കുറയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ ബിയോണ്ട് എ സർട്ടൺ ലെവൽ ഓഫ് ഡെപ്റ്റ് ഡെപ്റ്റ് ഫിനാൻസിങ് ഈസ് നോട്ട് ഡിസെയറബിള് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഡെപ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രെക്സിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് റീസ്രീസ് ആൻഡ് ദ ഡിസ് അഡ്വാൻറ്റേജ് ഓഫ് ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി റൈസിങ് ഫ്രം ഡെപ്റ്റ് ഫിനാൻസിംഗ് ഓവർവൈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ലോ കോസ്റ്റ് ഡെപ്റ്റ് നമുക്ക് ലോ കോസ്റ്റ് ഡെപ്റ്റ് ഉപയോഗിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജിനേക്കാൾ കൂടുതലായിട്ട് പോകും ഇതുകൊണ്ടുണ്ടാകുന്ന ഫിനാൻഷ്യൽ റിസ്കിൻ്റെ അളവെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഡിസ്ഡ്വാൻറ്റേജ് ഇവിടെ കൂടുതലാവുന്നു അഡ്വാൻറ്റേജ് കുറയുന്നു ടുപ്പിട്ട് ഇറ്റ് സിംപ്ലി ദ കോസ്റ്റ് ഓഫ് ഇക്യൂറ്റീവ് സ്റ്റാർട്ട് റൈസിംഗ് ഡിസ്പ്രപോർഷണലി ഡ്യൂറിങ് ദിസ് ഫേസ് അതായത് ഇവിടെ കോസ്റ്റ് ഓഫ് എക്യൂറ്റി ആയിരിക്കും കൂടുതലായിട്ട് കൂടാൻ പോകുന്നത് അതിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻറ്റേജ് അതായത് ലോ കോസ്റ്റ് ഡെപ്റ്റ് ഉപയോഗിക്കുന്ന അഡ്വാൻറ്റേജ് കുറവുമായിരിക്കും അനദർ ഇൻറ്ററസ്റ്റിംഗ് ഫാക്ട് ദാറ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഓൾസോ ഇൻക്രീസ് ഡ്യൂറിങ് ദി ഫേസ് ആസ് സിലെൻഡേഴ്സ് പെർസീവ് മോർ റിസ്ക് ഓൺ അക്കൗണ്ട് ഓഫ് വെരി ഹ്യൂജ് ഡെപ്റ്റ് ഫിനാൻസിങ് മറ്റൊരു പ്രത്യേകം പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ട് നമ്മൾ ഇവിടെ നോട്ടീസ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ലോ കോഫ്റ്റ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഓൾറെഡി ഡെപ്റ്റ് കൂടുതലായത് കൊണ്ട് കമ്പനി ഓൾറെഡി കൂടുതൽ കടമെടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വീണ്ടും കടമെടുക്കാൻ ചെല്ലുമ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മറ്റും പറയും നിങ്ങൾ ഓൾറെഡി ഇത്രയും കടത്തിലാണ് അതുകൊണ്ട് കൂടിയ റേറ്റ് ഇൻട്രസ്റ്റ് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ലോൺ നൽകിയുള്ളതെന്ന് അല്ലേ അല്ലെങ്കിൽ കടം നൽകിയുള്ളതെന്ന് അപ്പോൾ ഡിമെഞ്ചർ ആണെങ്കിലും അത്തരത്തിലുള്ള ഡിബെഞ്ചറുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കോസ്റ്റ് ഓഫ് ഡെബിറ്റും ഈ ഒരു മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ കോസ്റ്റ് ഓഫ് ഡെബിറ്റും ഇൻക്രീസ് ചെയ്തു തുടങ്ങും അത് ഈ മൂന്നാമത്തെ സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ അപ്പോൾ ദേ വിൽ ബി വറിയുടെ ദി നോൺ റിക്വറി ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൾ അതായത് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള കാരണം അവർ നൽകിയിരിക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ തിരിച്ചു കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ആശങ്കയുള്ളതുകൊണ്ടാണ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നത് ഇനി അസംഷൻസ് ആൻഡ് ബിഹേവിയർ ഓഫ് കെ ഡി കെ ഇ ആൻഡ് കെ ഒ അപ്പം ഈ കെ യും കെ ഡിയും കെ ഒക്കെ എങ്ങനെ ഈ ഒരു ട്രഡീഷണൽ തിയറി പ്രകാരം എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ വൈ ആക്സസിൽ കൊടുത്തിരിക്കുന്നു എക്സ് ആക്സൽ നമ്മൾ ഫിനാൻഷ്യൽ വരെ അതായത് ഡെപ്റ്റ് കണ്ടന്റ് എത്രമാത്രം അല്ലെങ്കിൽ ഡെപ്റ്റി കിട്ടിയ റേഷ്യോ ആണ് നമ്മൾ എക്സ് എക്സ് ആക്സസിൽ കൊടുത്തിരിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് കെ ഇ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ കെ ഒയുടെ അതുപോലെ തന്നെ തന്നെ കെ ഡിയും ഉണ്ട് അല്ലേ അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് ഇത് ഇത് ഒന്നാമത്തെ സ്റ്റേജ് ഇത് രണ്ട് ഒപ്പം തന്നെ അടുത്തത് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ സ്റ്റേജ് ത്രീ ഇവിടെ നൽകിയിട്ടുണ്ട് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ അപ്പോൾ ഓരോ സ്റ്റേജിൽ നടക്കുന്ന നോക്കുക ഡ്യൂറിംഗ് ദി ഫസ്റ്റ് സ്റ്റേജ് കെ ഡി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആഫ്റ്റർ ഡെപ്റ്റ് എമൗണ്ട് ഈസ് വിത്തിൻ ഇൻ ദ സേഫ് റെസ്ട്രിക്ഷൻസ് ആൻഡ് ജസ്റ്റ് ദ സപ്ലൈസ് ഓഫ് ഡെപ്റ്റ് ആർ ഫെയർലി സെക്യൂർഡ് ഇവിടെ നമുക്ക് ഒന്നാമത്തെ സ്റ്റേജിൽ കെ ഡി എന്ന് പറയുന്നത് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അല്ലേ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ഇവിടെ കെ ഡി പോകുന്നത് അല്ലേ ഇറ്റ് ഈസ് വിത്തിൻ ഇൻ ദ സേഫ് റെസ്ട്രിക്ഷൻ അല്ലേ അതായത് കമ്പനി കൂടുതൽ കടമൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു രീതിയിലാണെങ്കിൽ കൂടുതൽ നിയന്ത്രണമൊന്നുമില്ലാത്തത് കൊണ്ട് കുറഞ്ഞ ചിലവില് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് വളരെ കുറവായിരിക്കും കെ കെയ് സ്റ്റാർട്ട്സ് ഇൻക്രീസിംഗ് വിത്ത് ദി ഇൻഫ്യൂഷൻ ഓഫ് ഡെപ്റ്റ് പക്ഷേ ഡെപ്റ്റ് കൂടുന്നതനുസരിച്ച് ഇങ്ങോട്ട് പോകുന്നതോറും ഡെപ്റ്റ് കൂടിക്കൂടി വരികയാണ് അല്ലേ അപ്പോൾ അതിനനുസരിച്ച് കെയ് സാവധാനം കൂടിക്കൂടി വരും അല്ലേ കാരണം ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നു അപ്പോൾ അത് സ്റ്റേജിൽ അങ്ങനെ കുത്തനെ കൂടുന്നില്ല ഒരുവിധം ഫ്ളാറ്റായിട്ടാണ് ഇത് വർദ്ധിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക മനസ്സിലാക്കിയെടുക്കുക ബട്ട് റേറ്റ് ഓഫ് ഇൻക്രീസീസ് ഫ്ലോ അല്ലേ അതായത് കെയ് കൂടുന്നതിൻ്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഫ്ലോയാണ് ഇറ്റ് ഇംപ്ലൈസ് താൻ്റെ കെവോ വിൽ ഡിക്രീസ് ആൻഡ് വാല്യൂ ഓഫ് ദി ഫേം വിൽ ഇൻക്രീസ് അങ്ങനെ വരുമ്പോൾ കെ ഡി കുറഞ്ഞു നിൽക്കുകയും കെയ് അതിന് തക്ക വിധത്തില് കൂടാണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയും അല്ലെ ഫേമിൻ്റെ വാല്യു ഉയരുകയും ചെയ്യും അപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപ്പിലൂടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേ എന്ന് പറയുന്നതാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ അതനുസരിച്ച് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ കെവോ കുറയുന്നതായിട്ട് ഇങ്ങനെ നിങ്ങൾ വരയ്ക്കേണ്ടതാണ് ഇനി ഡ്യൂറിങ് ദി സെക്കൻഡ് ഫേസ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ കെ ഡി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ഡെറ്റ് അല്ലേ ഈ രണ്ടാമത്തെ ഒരു സ്റ്റേജിലും കെ ഡി ഓൾമോസ്റ്റ് ഇതെന്താണ് ഇത് പെർമനൻ്റ് ആയിട്ട് തന്നെ വലിയ വ്യത്യാസം ഇല്ലാതെയാണ് പോകുന്നത് അല്ലേ ഈ ഒരു സ്റ്റേജിലും കെ ഡിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല ഹൗവർ കെ വിൽ ഇൻക്രീസ് പീഡിയർ ദാൻ ദി ഫസ്റ്റ് ഫേസ് പക്ഷേ കെയ്ക്ക് എന്ന് സംഭവിക്കുന്നു ഇവിടെ നമ്മൾ ഈ ഒരു സൈസില് ഇതുപോലെയാണ് ഇൻക്രീസ് ചെയ്തതിൽ ഇവിടെ നമ്മളത് സ്റ്റീപ്പായിട്ടുള്ളൊരു ഇൻക്രീസ് ആണ് കാണിക്കുന്നത് അല്ലേ ഇച്ചിരിയും സ്പീഡിലാണത് മുകളിലേക്ക് പോകുന്നത് അതിൽ ദ അഡ്വാൻറ്റേജ് ഓഫ് ലോ കോസ്റ്റ് ഡെപ്റ്റ് അപ്പോൾ ലോ കോസ്റ്റ് ഡെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജിന് അത് എക്സാക്ട്ലി അത് നെളിഫെയ്യും ഇതുപോലെ വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല ദസ് കെയ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അതുകൊണ്ട് കേബ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപ്പിൽ ഇവിടെ എന്താണ് ഇവിടെ വരുമ്പോഴത്തേക്കുള്ള ഒരു കോൺസ്റ്റൻറ്റ് സ്റ്റേജിലേക്ക് വരുന്നു വലിയ മാറ്റങ്ങൾ വരുന്നില്ല അല്ല അതാണ് മൂന്നാമത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകത രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകത നമുക്കിന് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ദ തേർഡ് ഫേസ് ഫീച്ചേഴ്സ് ഡേഞ്ചറസ്ലി ഹൈ ലെവൽ ഓഫ് ഡെപ്റ്റ് ഫിനാൻസിങ് അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ കൂടുതൽ ഡെപ്റ്റ് കമ്പനി ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുമ്പോൾ അത് ഇൻക്രീ ഇത് ലെൻഡേഴ്സിൻ്റെയും കടം കൊടുക്കുന്ന ആളുകളുടെയും ഒപ്പം തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് അത് വളരെ കൂട്ടുന്നു അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കെ ഈ ഇവിടെ വളരെ സ്റ്റീപ്പായിട്ട് അത് വരുന്നുണ്ടിരിക്കും ഒപ്പം തന്നെ കെ ഡിയും ഇറ്റ് വിൽ സ്റ്റാർട്ട് റേസിങ് അല്ലേ അതും അത് കൂടിക്കൊണ്ടിരിക്കും കെ ഡിയും കോസ്റ്റ് ഓഫ് ഡെബിറ്റും കൂടിക്കൊണ്ടിരിക്കും മൂന്നാമത്തെ സ്റ്റേജിൽ കോസ്റ്റ് ഓഫ് ഡെബിറ്റും കൂടുന്നു മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് കെ ഇവിടെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ദയർ ഫാർ കെ ഡി ആൻഡ് കെ വിൽ ഇൻക്രീസ് കെ വിൽ ഇൻക്രീസ് അറ്റ് റേറ്റ് കെ കെയ് വളരെ അത് കൂടും ആസ് എ റിസൾട്ട് കെ വോ വിൽ ഇൻക്രീസ് ആൻഡ് വാല്യൂ ഓഫ് ദി ഫെം ഡിക്ലെയിൻ അപ്പോൾ ഇവിടെ കെ വോ ഈ ഒരു മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ കെ വോ അത് ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റേജാണ് അല്ലേ ഓവറൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും അതിൻ്റെ ഫലമായിട്ട് പേയ്മെൻ്റ് വാല്യൂ കുറയുകയും ചെയ്യും അപ്പോൾ ഇവിടെ നമുക്ക് ട്രഡീഷണൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ പ്രധാനപ്പെട്ട ടിപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസ് റിലേറ്റഡ് ടു ട്രഡീഷണൽ തിയീസ് വിത്ത് റിഗാർഡ് ടു ദി സെലക്ഷൻ ഓഫ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അപ്പോൾ നമുക്ക് ഈ മിക്കവാറും അതായത് ഓൾമോസ്റ്റ് സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രഡീഷണൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിൻ വരുന്നുണ്ടെങ്കിൽ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റിനായിരിക്കും ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അതായത് ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും കറക്റ്റ് പ്രപ്പോർഷൻ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റൻ ആയിരിക്കും അപ്പോൾ സ്വഡ് സ്ഥാപിച്ച ഒരു കമ്പ്യൂട്ടർ കേവോ ഇവിടെ നമുക്ക് കേവോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം കെയും കെ ഡി നിങ്ങൾക്ക് ക്വസ്റ്റിനു തന്നിട്ടുണ്ടാവും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് ഡെബിറ്റും ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും കെവോ കണ്ടുപിടിക്കണം ഫോർമാറ്റ് ഓഫ് വാലുവേഷൻ അണ്ടർ എൻ ഐ അപ്രോച്ച് ക്യാൻ ബി യൂസ്ഡ് അപ്പം നമ്മൾ ആദ്യത്തെ തീറി പഠിച്ച നെറ്റ് ഇൻകം തീറി പഠിച്ച ആ ഒരു ഫോർമാറ്റ് അത് നമുക്ക് ഇവിടെ വാലുവേഷന് എത്രയാണ് പേയ്മെൻറ്റ് വാലു എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇഫ് ദി പ്രൊപോർഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ആർ ഗി വൺ നമുക്ക് ഇക്വിറ്റിയും ആ ഡെബിറ്റിൻ്റെയൊക്കെ പ്രപ്പോർഷൻ നൽകിയിട്ടുണ്ടെങ്കിലാണ് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുക അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് കെ വോ കണ്ടുപിടിക്കാൻ വേണ്ടി കെ ഇൻറ്റു ഇ ഡിവൈഡ് ബൈ വി പ്ലസ് കെ ഡി ഇൻറ്റു ഡി വൈ ബി ആ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓർത്തിരിക്കാൻ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആദ്യം കൊടുത്തിരിക്കുന്ന കോസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എടുത്തെഴുതും അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കും നമുക്ക് നെറ്റ് ഇൻകം കിട്ടും പിന്നീട് നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോസ്റ്റിനിന് തന്നിട്ടുണ്ടാവും എടുത്തെഴുതുക മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി അത് നമുക്ക് കണ്ടുപിടിക്കണം മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് തന്നിട്ടുണ്ടാവും എടുത്തെഴുതുക ടോട്ടൽ വാല്യൂ ഓഫ് ദി ഫെയിം മാർക്കറ്റ് പോലെ ഫിഫ് കിറ്റി പ്ലസ് മാർക്കറ്റ് ജോലി ഓഫ് ഡെപ്റ്റ് അല്ലേ അതിനുശേഷം ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം എൻഒ ഡിവൈവഡ് ബൈ ബാണ് നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ചിലെ ഈ ഒരു ഫോർമാറ്റാണ് ഉപയോഗിച്ചത് അല്ലേ ഈ ഒരു ഫോർമാറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് ഈ ഒരു ക്വസ്റ്റനിലേക്ക് പോകാം ദൈ കെ ടി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഓഫ് ഡയമണ്ട് ലിമിറ്റഡീസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അല്ലേ അതായത് നമുക്ക് ക്വസ്റ്റിനെ കെ നൽകിയിരിക്കുന്നു കെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമ്മൾ ഒരു ടിപ്പിൽ കണ്ടു അല്ലേ കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകും കെ വോ കണ്ടുപിടിക്കണം ഇറ്റ് ഇസ് തന്നെ ഓൾ ഇക്വിറ്റി ഫേം അതൊരു ഓൾ ഇക്വിറ്റി ഫേമാണ് അതായത് നിലവിലത് എല്ലാം ഇക്കിറ്റി ഷെയറുകൾ മാത്രമേ ഉള്ളൂ ദസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഓൾസോ ഫിറ്റീൻ പെർസെൻറ്റേജ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കെ ഒ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പെർസെൻ്റേജ് ആണ് അല്ലേ കാരണം ഡെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കെ ഇ തന്നെയായിരിക്കും കെ ഒ എന്ന് പറയുന്നത് ദ കമ്പനി നീഡ്സ് ഫർദർ ക്യാപിറ്റൽ ഫൈവ് ലാക്സ് കമ്പനി ഫർദർ ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ദ എക്സ്പെക്റ്റഡ് ഡെബിറ്റ് വൺ ലാഫ് ഫിഫ്റ്റി തൗസൻഡ് ആണ് അതായത് ഒരു ലക്ഷത്തി അൻപതിനായിരം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫോളോയിങ് പ്ലാൻസ് ആർ അവൈലബിൾ താഴെ പറയുന്ന പ്ലാനാണ് ഈ അഡീഷണൽ ഫൈവ് ലാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സിലുള്ളത് ഒന്നാമത്തെ പ്ലാൻ പ്രകാരം ഒരു ലക്ഷം രൂപ ഡെപ്റ്റ് ഒരു ലക്ഷം രൂപ ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇക്യറ്റി ക്യാപിറ്റൽ അല്ലേ നാല് ലക്ഷം രൂപ ഇക്യറ്റി ക്യാപിറ്റൽ ഒരു ലക്ഷം രൂപ ഡെപ്റ്റ് രണ്ടാമത് മൂന്ന് ലക്ഷം രൂപ ഡെപ്റ്റ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഒരു ലക്ഷം രൂപ ഇക്വിറ്റി ക്യാപിറ്റൽ പിന്നെ അഞ്ച് ലക്ഷം രൂപ അത് എന്താണ് ഇവിടെ മൂന്ന് ലക്ഷം ഡെപ്റ്റ് വരുമ്പോൾ രണ്ട് ലക്ഷം രൂപ ഇക്വിറ്റി ക്യാപിറ്റൽ അല്ലേ ഇനി നമുക്ക് അഞ്ച് ലക്ഷം രൂപ ഡെപ്റ്റ ഉപയോഗിക്കുന്നെങ്കിൽ ക്യാപിറ്റൽ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ കെക്ക വ്യത്യാസം നോക്കുക കെ ഡി ടെൻ പെർസെൻറ്റേജ് ആയിട്ട് മാറും ഇവിടെ ട്വൽ പെർസെൻറ്റേജ് ഫോർട്ടീൻ പെർസെൻറ്റേജ് കെ സിക്സ്റ്റീൻ പെർസെൻറ്റേജ് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സെവൻറ്റീൻ പെർസെൻറ്റേജ് ഒക്കെയായിട്ടും മാറുന്നു അതിൻ്റെ അവിടുത്തെ ഒപ്റ്റിമൻ ക്യാപിറ്റൽ സ്ട്രക്ചർ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയ അറിയാം ഇൻക്രീസിംഗ് കെ ഡി ആൻഡ് കെ ഇ അല്ലേ കെ ഡി യും കെയും ഇവിടെ ഇൻക്രീസ് ചെയ്താണ് വരുന്നത് ഡെപ്റ്റ് കൂടുന്നതനുസരിച്ച് കൂടി വരുന്നു അപ്പോൾ കെ ഡി യും കെയ് ഡെപ്റ്റ് കൂടുന്നതനുസരിച്ച് കൂടി വരുമ്പോൾ അത് ട്രഡീഷണൽ തിയറിയുടെ അസംഷൻസ് ആണെന്ന് മനസ്സിലാക്കുക കമ്പറ്റീഷൻ ക്യാൻ ബി ഡി ഇൻ ദ കേസ് ഓഫ് എൻ ഐ അപ്രോച്ച് എൻ ഐ അപ്രോച്ചിൽ ചെയ്തതുപോലെ നമുക്ക് അവിടെ കെവോ തന്നിട്ടില്ലാത്തപ്പോൾ നമുക്ക് കെവോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നെറ്റിംഗ് അപ്രോച്ച് ചെയ്തുപോലെ അതേ ഫോർമാറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഹെഡിങ് കൊടുക്കുക വാലുവേഷൻ ഓഫ് ദി ഫെയിം ട്രഡീഷണൽ തിയറി പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതണം ടെൻ പെർസെൻറ്റേജ് ഡിപെൻഡ് ഇവിടെ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഈ രണ്ടാമത്തെ കോളിൻ്റെ ഹെഡിങ് ആയിട്ട് ടെൻ പെർസെൻറ്റേജ് ഡിപെൻ അല്ലേ അതായത് ഡിപെൻഡ് ചെയ്ത് ടെൻ പെർസെൻറ്റേജ് ഡിബൻ ഒരു ലക്ഷൻ രൂപ ഡിപഞ്ചർ പിന്നെ ട്വൽ പെർസെൻ്റ് ഡിപൻ ചെയ്ത് ഫോർട്ടീൻ പെർസെൻറ്റ് ഡിബൻ അങ്ങനെ മൂന്ന് ഹെഡിങ്ങൾ കോള ഹെഡിങ്ങുകളുടെ കൊടുക്കുക ഇനി ഓരോന്നും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം വ്യത്യാസമൊന്നുമില്ല വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് ആണ് എല്ലാത്തിലും വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് തന്നെ കൊടുക്കുക ഇൻട്രസ്റ്റ് കുറയ്ക്കുക ഓരോന്നിലും ഇൻട്രസ്റ്റ് എമൗണ്ട് വ്യത്യാസം അല്ലേ കാരണം ഡിഫറൻ്റ് ആയിട്ടുള്ള ഡെപ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം ഒരു ലക്ഷം ഇൻറ്റു ടെൻ പെർസെൻറ്റേജ് അപ്പോൾ പതിനായിരം രൂപ രണ്ടാമത്തെ കേസിൽ മൂന്ന് ലക്ഷം ഇൻറ്റു ട്വൽ പെർസെൻറ്റേജ് അല്ലേ ഇൻട്രസ്റ്റ് മുപ്പത്താറായിരം രൂപ മൂന്നാമത്തെ കേസിലെ അഞ്ച് ലക്ഷം ഇൻറ്റു ഫോർട്ടീൻ പെർസെൻറ്റേജ് അപ്പോൾ നമുക്ക് എഴുപതിനായിരം രൂപ വരും അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓരോന്നും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് ഇൻകം കിട്ടും ഈ നെറ്റ് ഇൻകമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിരിക്കുന്നത് അല്ലേ അതിനുശേഷം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓരോന്നിൻ്റെയും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എടുത്തെഴുതുക പതിനാറ് ശതമാനം പതിനാറ് പോയിൻറ്റ് അഞ്ച് പതിനേഴ് ശതമാനം അല്ലേ അത്രയും കാര്യങ്ങൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കെ നമ്മൾ എടുത്തു എഴുതി ഇനി നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നെറ്റ് ഇൻകോ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഇക്റ്റിയുടെ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എത്രയാണെന്നുള്ളത് അറിയാൻ സാധിക്കും അതായത് നെറ്റ് ഇൻകത്തെ നമ്മൾ എന്ത് ചെയ്താൽ മതി കെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ നെറ്റ് ഇൻഗോ ഇവിടെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പതിനാറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എട്ട് ലക്ഷത്തി എഴുപത്തിയായിരം കിട്ടും അതുപോലെ ബാക്കി ഈ രണ്ട് കേസുകൾ അതുപോലെ കണ്ടുപിടിക്കുക ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ഡി ഡിയുടെ മാർക്കറ്റ് വാല്യൂ നമ്മൾ അതായത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ ഡെപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ആദ്യത്തെ കേസില് ഒരു ലക്ഷം രണ്ടാമത്തെ കേസില് മൂന്ന് ലക്ഷം പിന്നെ അഞ്ച് ലക്ഷം അല്ലേ അതാണ് ഡെപ്പറ്റിൻ്റെ വാല്യൂ അതും കൂട്ടെടുത്ത് ഇനി ടോട്ടൽ വാല്യൂ ഓഫ് ദി ഫേം ഈ കിറ്റിയുടെ വാല്യൂ ഒപ്പം തന്നെ ഡെപ്റ്റിൻ്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫേമിൻ്റെ ടോട്ടൽ വാല്യൂ കിട്ടുന്നത് അല്ലേ ഇ പ്ലസ് ഡി അത് കണ്ടുപിടിക്കുക അതിനുശേഷം ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകവും അതിന് നമുക്ക് പേയ്മെൻ്റ് വാല്യുണ്ട് ടോട്ടൽ വാല്യൂ എൻ ഒ ഐ ഡിവൈവഡ് ബൈ വി ആണ് ഈ ടോട്ടൽ വാല്യു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും ഫിഫ്റ്റീൻ പോയിൻറ്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫോർ ഫൈവ് പെർജ്ജ അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒപ്റ്റിമ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈ മൂന്ന് കേസുകൾ നമുക്ക് ഏതാണോ ഏറ്റവും പേയ്മെൻ്റ് വാല്യൂ ഉയർന്നു നിൽക്കുന്നതും ഇവിടെ ഉയർന്നു നിൽക്കുന്നത് ഈ പേയ്മെൻറ്റ് വാല്യൂ കയർന്ന് നിൽക്കുന്നത് ഈ രണ്ടാമത്തെ ആണല്ലേ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉണ്ട് അല്ലേ തൊള്ളായിരത്തി ഒൻപത് ഉണ്ട് ഇവിടെ ഒമ്പത് ലക്ഷത്തി എഴുപത്തി ആരേ ഉള്ളൂ ഇവിടെ ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ടേ ഉള്ളൂ അപ്പം തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് എവിടെയാണ് ഇതിനകത്താണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു രണ്ടാമത്തെ ആ ഒരു പ്ലാനാണ് നല്ലത് അതായത് മൂന്ന് ലക്ഷം നമ്മൾ ഡെപ്റ്റ് ഉപയോഗിക്കും രണ്ട് ലക്ഷം ബാക്കിയുള്ള രണ്ട് ലക്ഷം ഇക്വിറ്റി ഉപയോഗിക്കുന്നതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ വിച്ച് മിനിമൈസ് ഓഫ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് മാക്സിമൈസ് ഓഫ് ദ വല്ല്യൂ ഓഫ് ദി ഫേമ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അതനുസരിച്ച് ഈ ഒരു രണ്ടാമത്തെ പ്ലാനാണ് കൂടുതൽ നല്ലത് ആ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എമിക് ദി ഗവൺ പ്ലാൻ ഇഷ്യൂ ഓഫ് ട്വൽവ് പെർസെൻറ്റേജ് റിവെഞ്ചേഴ്സ് ഓഫ് ത്രീ ലാക്സ് ഗിവ്സ് മാക്സിമം വാല്യൂ ആൻഡ് ലോവസ്റ്റ് ഓവറോൾ ഓൾ ക്യാപിറ്റൽ അതായത് പൊതു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ടു ലാക്സ് ഈക്വിറ്റി പ്ലസ് ത്രീ ലാക്സ് ഡെപ്റ്റ് അല്ലേ ത്രീ ലാക്സ് ഡെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള രണ്ട് ലക്ഷം രൂപ നമുക്ക് ഈക്വിറ്റി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയും കൂടി നമ്മൾ കമൻ്റായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്യുക അപ്പോൾ ഇതാണ് ട്രഡീഷണൽ തിയറിയുടെ അതൊരു തിയറി എന്താണെന്ന് അതിനെ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിന് നമ്മൾ കഴിഞ്ഞു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഉടൻ തന്നെ പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ നന്നായിട്ട് പഠിച്ചെടുക്കേണ്ട മോഡി ഗില്ലാനി തിയറിയാണ് അല്ലേ അല്ലെ എം എം തിയറിയെക്കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക്